ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചട്നി അച്ചാറാണ് ഏറ്റവും നമ്മളെന്ന് തയ്യാറാക്കുന്നത് ചട്നി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ലൊരു അച്ചാറായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം എന്നിട്ട് ആ തൊട്ടടുത്ത് കടന്ന ബെല്ലൈക്കണിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം ആ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മുടെ ഈ കറിവേപ്പില ചട്നി വെച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില തന്നെയാണ് ഞാനിപ്പോൾ ഒരു അൻപത് ഗ്രാം അളവിൽ കറിവേപ്പില എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ തണ്ടൊക്കെ ആ ആ കറിവേപ്പില മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ചിരിക്കാം അപ്പോഴത്തേക്കും അതിലുള്ള ചെറിയ ചെറിയ മണ്ണും പൊടിയൊക്കെ നമ്മുടെ കറിവേപ്പിലിൽ കറിവേപ്പിലുണ്ടാവുമല്ലോ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കഴുകി മാറ്റി ഒന്ന് ഉണക്കി വേണം എടുക്കാനായിട്ട് ഒരു ഫാനിൻ്റെ താഴെ ഒരു ദിവസം വെച്ചിരുന്നാലും മതിയാവും കേട്ടോ കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുപ്പത് ഗ്രാമോളം പുളിയും കൂടിയാണ് വാളം പുളിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ പുളിയുടെ ആ പുളിയൻകുരു എല്ലാം നന്നായിട്ടൊന്ന് മാറ്റിയേക്കണം കേട്ടോ ചെറിയ ചെറിയ കട്ടായിട്ടുള്ളതെല്ലാം ഒന്നും മാറ്റിയിട്ടുള്ള പുളിയാണ് കാരണം പിന്നീട് നമ്മൾ ഇത് അരിച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ പേരിലാണ് ആ പുളിയൻ കുരുമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാറ്റിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളം കൂടിയാണ് നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒന്ന് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ചെറിയ ചൂടുവെള്ളമല്ല നല്ലതുപോലെ തിളച്ച വെള്ളം തന്നെ ചേർത്തേക്കണം കാരണം നമ്മൾ ഇതൊരു ഇതൊരച്ചാറായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് കേടാകാതെ ഇരിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പേരിൽ പച്ചവെള്ളം ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കരുത് അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഈ പുളി എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിക്കോളും ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഈ രണ്ട് കാര്യം ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതായ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എള്ളെണ്ണയാണ് അപ്പോൾ ഇതുപോലുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് എള്ളെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഏറ്റവും രുചികരമായിട്ടുള്ളത് അപ്പോൾ കുറച്ച് എണ്ണ അതായത് ഈ ഒരു സമയം ചേർക്കുകയാണ് ഇനിയും നമുക്ക് എണ്ണ ആവശ്യമായിട്ടുണ്ട് ഈ ഒരു സമയം ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയാവും എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയാണ് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂണിന് അളവിൽ ചെറിയ ജീരകം കൂടിയാണ് അതും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂണിന് അളവിൽ കടലപ്പരിപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതും കൂടി ചേർക്കാം ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കാം അതായത് നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറിക്കിട്ടേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ആ ഉലുവയുടെയും കടലപ്പരിപ്പിൻ്റെയൊക്കെ ആ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്നു മാറി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടി ഒരു പത്തോ പതിനഞ്ചോ അളവിൽ ചെറിയ വെളുത്തുള്ളി അല്ലി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ലൈറ്റായിട്ടൊന്ന് വയറ്റി കൊടുക്കുകയാണ് ഇതുപോലെ ഒരു മുപ്പത് സെക്കൻഡ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് നമ്മളത് ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കുന്നത് മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കേണ്ട ആവശ്യമില്ല കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ അതായത് ഇതായിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ നമ്മുടെ ഈ കറിവേപ്പിലേക്കുള്ളത് ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഒരിഞ്ഞു തുടങ്ങും അതുവരെയും ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു രീതിക്ക് ഇതൊന്ന് മാറി കിട്ടും വളരെ കുറച്ച് സമയം മാത്രം ഞാനിതൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ ഇങ്ങനെ ഈ കടായി ആ ഒരു സൗണ്ട് കേൾക്കുന്നില്ല ഒരു മൊരിഞ്ഞ സൗണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് അതായത് നന്നായിട്ടിനിതൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിലേക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് എന്നാൽ ഇതുപോലെ ഒരു നാല് ടേബിൾ സ്പൂണിന് അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞൾ കൂടി അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് അതായത് നമ്മുടെ ഈ മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും ഫ്ലെയിം എല്ലാ സമയത്തും ലോയിൽ തന്നെ ഇരുന്നാൽ മതിയാവും മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കരുത് ഞാൻ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഞാനൊന്ന് വറുത്തെടുത്ത് നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ചമുള എല്ലാം മാറിയിട്ടുണ്ട് ഇത്രയും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ ഈ ചൂടൊന്നും മാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇനി മാറ്റാം നല്ലതുപോലെ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഈ കറിവേപ്പിലേക്ക് കയ്യിലേക്ക് എടുക്കുന്നു പൊടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ കറിവേപ്പിൽ ഉണ്ടാകേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ നേരത്തെ ചൂടുവെള്ളം എല്ലാം ഒഴിച്ച് വെച്ചിരുന്ന നമ്മുടെ ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർക്കാം കേട്ടോ അപ്പോൾ ആ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ പുളിയും പുളിവെള്ളം എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി പച്ചവെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കാൻ പാടില്ല നമ്മൾ ഈ ഒഴിച്ചു കൊടുത്താൽ ഈ പുളിയുടെ വെള്ളം തന്നെ ധാരാളം മതിയാവും നല്ല സ്മൂത്ത് ആയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇത ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് അതായത് ഒരുപാട് ഫൈനായിട്ട് അരഞ്ഞു പോകാനും പാടില്ല എന്നാൽ മാക്സിമം അരഞ്ഞിട്ടുണ്ടാവണം ഈ ഒരു രീതിക്ക് ഇത്രയും കട്ടിക്കായിരിക്കും കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പുളി വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് വീണ്ടും അതേ കടായി തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഇത ഇതുപോലെ ഒരു കാൽ കപ്പിൽ നിന്ന് അല്പം കൂടി കൂടുതലായിട്ട് കുറച്ച് എള്ളെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്ക് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണിന് അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇതുപോലെ അരിഞ്ഞെടുത്ത ഇഞ്ചി ഉള്ളത് അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം അതുപോലെ പിന്നെ നമുക്ക് കൂടെ വേണ്ടതാണ് ഇതുപോലെ ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമോളം ചെറിയ വെളുത്തുള്ളി അല്ലയും എടുത്തിട്ടുണ്ട് അതും കൂടി വലിയ വെളുത്തുള്ളി അല്ലാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വേണം ചേർക്കാനായിട്ട് ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വയറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി അല്ലേ എല്ലാം ഒന്ന് ചൂടായി കിട്ടട്ടെ പിന്നെ ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടതാണ് ഇത ഇതുപോലെ ഒരു പതിനഞ്ച് അളവിൽ ഞാനിപ്പോൾ കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൈവശം കാന്താരി മുളക് ഉള്ളതിൻ്റെ പേരിലാണ് എടുത്തിട്ടുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് സാധാരണ മുളക് ഒരു ഏഴോ എട്ടോ മുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതിയാവും മുഴുവനേ ചേർക്കരുത് ഒന്ന് അരിഞ്ഞ് ചേർത്തേക്കണം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മുടെ ഈ കറിവേപ്പില എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടതാണ് ഒരു അര ടീസ്പൂണിന് അളവിൽ കായപ്പൊടിയും കൂടി അതും കൂടി ചേർക്കാം കായപ്പൊടി നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളെല്ലാം നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ കറിവേപ്പിലയുടെ കൂട്ടും കൂടിയാണ് അത് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എന്നാൽ ഇതുപോലെ എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അതായത് ഫ്ലെയിം ഈ സമയത്തൊന്ന് ലോയിൽ നിന്നും ഒരല്പം കൂടി ഞാനൊന്ന് കൂട്ടി വെച്ചിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിനും ലോയ്ക്കും ഇടക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നാൽ ഇതുപോലെ ഈ ഒരളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ അച്ചാർ തയ്യാറാക്കുന്നത് പോലെ ഒരുപാട് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല നമ്മൾ ഈ കാണുന്നതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണിന് അളവിൽ ശർക്കര പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മൾ ഈ ശർക്കര പൊടി ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ആ എരിവും പുളിയും എല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണിന് അളവിൽ വിനികറും കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വിനാഗിരി ചേർക്കുന്ന സമയത്ത് കുറച്ചധികം നാളിത് കേടാകാതെ ഇരിക്കും ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതായത് നമ്മുടെ ഈ ഉപ്പും ചർക്കരയും വിനികറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാകുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു സമയത്തെല്ലാം ഫ്ലെയിം ഞാൻ മീഡിയത്തിന് അല്പം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിവേപ്പിലെ ചട്നി വെച്ചാറായിരിക്കുന്നത് അപ്പോൾ ഈ ചട്നി എന്ന് പറയാൻ കാരണം നമുക്കിത് സാധാരണ ദോശയുടെ അപ്പത്തിൻ്റെയോ അങ്ങനെ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എന്തോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അങ്ങനെ നമുക്ക് കഴിക്കാം അതല്ലാതെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കാം അതുപോലെ തന്നെ തക്കാളി ചോറിൻ്റെ കൂടെയും സൂപ്പറാണ് കേട്ടോ എല്ലാ അച്ചാറുകളെ പോലെ തന്നെയാണ് രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് തനതായ രുചി നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത് ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലും സൂക്ഷിക്കാം നമ്മൾ വിനിഗർ ചേർത്തിക്കുന്നതിൻ്റെ പേരിൽ പുറത്തും സൂക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷാമിസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് പിടിയായിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കണം ടേക്ക് എ കെയർ ഫ്രണ്ട്സ് തറ്റാർ